വാച്ചബിൾ മൂവിയാണ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. സസ്പെൻഷൻ ഉണ്ട്. ഒരുപാട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള കാരണം ഞാൻ അങ്ങനെയുള്ള ഒരു മൂവി ആയിക്കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ സമൂഹത്തിന് ഇന്ന് വേണ്ട ഒരു സിനിമയാണ്. ത്രില്ലിംഗ് ആയിക്കൊണ്ട് പ്രേക്ഷകരെ കുറച്ച് സമയം പിടിച്ചിരുന്ന ത്രില്ലിംഗ് ആയി കൊണ്ടുപോകുന്ന ഒരു മാഷായിരുന്നു. ഒന്നാം തരം ഒന്ന് ഒന്നാം തരം നല്ല സിനിമയാണ്, കൊള്ളാം. അതൊരു സസ്പെൻസ് ത്രില്ലറാണ്. അപ്പൊ അതിനെതിരെ ഒരു മുന്നറിയിപ്പ് എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്. പുതുമുഖ സംവിധായകയും പുതുമുഖ താരങ്ങളും ഒന്നിക്കുന്ന ഒന്ന് എന്ന സിനിമയുടെ പ്രേക്ഷക പ്രതികരണം നമുക്ക് ചോദിച്ചറിയാം. നല്ല പടമായിരുന്നു. ബെസ്റ്റ് കൂടുതൽ ഇഷ്ടമായിരുന്നു വെച്ചാല് മാഷിനെയാണ് കൂടുതൽ ഇഷ്ടമായത്. മാഷിന്റെ ആ നിഷ്കളങ്കത നന്നായിരുന്നു. നല്ല അഭിപ്രായമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണമെന്നാണ് എല്ലാ ആഗ്രഹം. നന്നായിട്ടുണ്ടായിരുന്നു. തരക്കൊള്ളിയായിരുന്നു, നല്ലായിരുന്നു. അമ്മ നന്നായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടം നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. പടം കുറേ നാട്ടിൽ നടക്കുന്ന പല വിഷയങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, ജീവിതത്തിൽ നടക്കുന്ന ഹൈഡായി കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ശരിക്കും ഉൾക്കൊള്ളാൻ വരുന്ന ഒരു സിനിമയാണ്. റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സുകളായിരുന്നു, നടക്കുന്ന കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് തോന്നി. അത് ന്യൂ കമേഴ്സിൻ്റെ ഒരു ഫിലിമാണ്. പിന്നെ വനിതാ ഡയറക്ടറായ കാരണം ആ ഒരു ഇതിൽ നമുക്ക് അപ്രീഷിയബിൾ ആണ്. വാച്ചബിൾ മൂവിയാണ്. സൂപ്പർ പടമാണ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. വൃദ്ധന്മാർ കാണേണ്ട പടങ്ങളാണ്. ഫാമിലിയും വൃദ്ധന്മാരെ, ഇപ്പോഴത്തെ അച്ഛന്മാർ കാണേണ്ട ഒരു പടം. അച്ഛന്മാർ കുറേ മനസ്സിലാക്കാനുള്ള പടം. നന്നായിട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം. But the end is got some sort of surprises there. Adu manasilakkan vendilla. Otherwise it's a good movie. Thank you. Oru vidham nannayi undu ṭa. Last vanappo othiri vidu nannayi. Suspension undu. Okay. Thank you. Ay ikishtayi nalla padanu. Valli koyappilla nalla oru vidham tharakkayilla endu poyittu. Adu endayilla samvidhayakane nalla oru kalvu thellichundu. Padam kada ayinda theme nannayittundayirunnu. Adivoliyittundu. അതെന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള കാരണം ഞാൻ അങ്ങനെയുള്ള ഒരു മൂവി ആയിക്കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സൂപ്പർ, നന്നായിട്ടുണ്ട്. സൂപ്പറായി. സൂപ്പർ സൂപ്പർ. പിന്നെ ഈ സമൂഹത്തിന് ഇന്ന് വേണ്ട ഒരു സിനിമയാണ്. നല്ല മെസ്സേജ് കാര്യങ്ങളുണ്ട്. ഫാമിലി ആയിട്ട് തന്നെ കാണാം കേട്ടോ. നല്ലൊരു മൂവിയാണ്. പ്രത്യേകിച്ച് ആയിട്ട് പാട്ടൊക്കെ ഉഷാറാണ്. അടിപൊളി. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നമ്മളുടെ നാട്ടുകാരൻ അങ്ങനെ നല്ലൊരു പടം പിടിച്ച് നന്നായിട്ടുണ്ട്. ക്യാമറ വർക്കൊക്കെ നല്ല, ഷാജീര വർക്ക് നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല. ഒരു സ്കൂൾ കുട്ടികൾക്ക് നല്ലൊരു മെസ്സേജാണ്, നല്ലൊരു സ്റ്റോറി. ഞാനൊരു ടീച്ചറാണ്, അപ്പം എനിക്കതൊരു നല്ല സ്റ്റോറി ആയിട്ട് തോന്നി. വളരെ നല്ലൊരു ഫിലിമായിട്ട് തോന്നി എനിക്ക്. കഥയും എല്ലാതും കുട്ടികൾക്ക് സ്കൂളിനോട് അനുബന്ധിച്ചൊരു കഥയായിട്ടാണ്. അപ്പോൾ സ്കൂളിലുണ്ടാവുന്ന അനുഭവങ്ങളൊക്കെയും പഴയ കാലത്തെ ഒരു ഓർമ്മകളൊക്കെയും വരുന്നു. താങ്ക് യു. ആ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ തന്നെയാണ്. നമ്മുടെ കൂട്ടുകാരൻ അമൻ കരീം ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. അപ്പോൾ നല്ലൊരു മെസ്സേജും കൂടി പടത്തിലുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു കുറച്ചൊരു ത്രില്ലിംഗ് ആയി കൊണ്ട് പ്രേക്ഷകരെ കുറച്ച് സമയം പിടിച്ചിരുന്ന ത്രില്ലിംഗ് ആയി കൊണ്ടുപോകുന്ന ഒരു ഇതാണ്. പിന്നെ ഇപ്പോൾ അത്ര യൂത്തിൻ്റെ ഒരു സോങ്ങൊക്കെ ഉണ്ട് ശരിക്കും. നല്ലൊരു പാട്ടും കൂടിയാണ് അതിലുള്ളത്. എന്തായാലും എല്ലാവർക്കും തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു പിക്ചർ തന്നെയാണ് ഒന്ന് എന്ന സിനിമ. നല്ല സിനിമ തന്നെ. രക്ഷിതാക്കൾക്കും കുട്ടികളൊക്കെ ഒരുമിച്ച് കാണേണ്ട ഒരു മെസ്സേജൊക്കെ ഉണ്ട്. നല്ല സിനിമ. ആ കൊള്ളം നന്നായിരുന്നു. നന്നായി മാഷ. നന്നായിട്ടായിരുന്നു. നന്നായിട്ട്. ഒന്നാം തരം ഒന്ന് ഒന്നാം തരം നല്ല സിനിമയാണ്, കൊള്ളാം. എൻ്റെ ഒരു ശിഷ്യയും കൂടിയാണ് അനുപമ. വളരെ നന്നായിട്ട് എല്ലാ ആശംസകളും തരുന്നു. എല്ലാ ആളുകളും വന്ന് ഈ സിനിമകൾ കാണണമെന്ന് ഒരു അധ്യാപകൻ എന്ന നിലയിൽ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സുഹൃത്തുക്കളെ. താങ്ക് യു. നന്ദി. ഇഷ്ടമായി സിനിമ, ഭയങ്കര ഇഷ്ടമായി. എന്തായാലും ഈ ഒരു ലേഡി ഡയറക്ടറും അതിൻ്റെ പോലെ തന്നെ പ്രൊഡ്യൂസറും അതിൽ അഭിനയിച്ച എല്ലാവരും, നീലണ്ണ മാഷായിട്ടും അതിൻ്റെ ചെറുപ്പകാലമായി അഭിനയിച്ച ഇവരെല്ലാവരും നല്ല ഇഷ്ടമായി. ഒരു പ്രത്യേക ഒരു പറയിട്ട് ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ ഒരു
ഫിലിമാണ്. ഇതൊരു കുറ്റിയുടെ ഇഷ്ടം കഥയാണ്. എനിക്ക് വളരെ ഇഷ്ടമായി. എന്താ വെച്ചാൽ വളരെ പക്വതയായിട്ടുള്ളൊരു കഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു അടിച്ചുപൊളിയെന്നല്ല, ഒരു ചെറിയൊരു കുറ്റിയുടെ ഇഷ്ടം കഥയാണ്. എനിക്കത് വളരെ ഇഷ്ടമായത്. ഞങ്ങളിപ്പോൾ വളർന്നു വരുന്ന കലാകാരന്മാരെ എൻകറേജ് ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും ഈ മൂവി ഒന്ന് കാണണം. അപ്പോൾ എല്ലാവരും വിജയിപ്പിക്കുക. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. വീണ്ടും എല്ലാവരും ഒന്ന് പടം കാണണം. സന്തോഷം. പടം മോശമല്ല, തിരക്കടില്ലാത്ത ഒരു അനുഭവമാണ്. നന്നായിട്ടുണ്ട്. എല്ലാവരും കാണാൻ പറ്റുന്ന പടമാണ്. നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമയാണ്. കേരള വിശ്വൽസൈൻ്റെ ബാനറിൽ ഹിമി നിർമ്മിച്ച് അനുപമ മേനോൻ സംവിധാനം ചെയ്ത ഒന്ന് എന്ന ചിത്രത്തിൽ ഞാൻ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുതുമുഖങ്ങളെ അണിനിരത്തി ചെയ്ത ഈ ചിത്രം പ്രേക്ഷകരായ നിങ്ങൾ വന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്. നന്ദി. കുഴപ്പമില്ല മാഡം. എൻ്റെ ഞാനിവിടെ ഇല്ല, ഒരു രംഗം ചെറിയൊരു രംഗം മാത്രമേ ഉള്ളൂ. ഇല്ല, പ്രത്യേകിച്ച് ചെറിയൊരു വർഷം കഴിഞ്ഞു. അതിന് നിർമ്മാതാവിനോടും ഡയറക്ടറോടും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രേക്ഷകരെല്ലാവരും വന്ന് കുഴപ്പമില്ലാത്ത പടമാണ് കാണുന്നത്. വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഓക്കെ, ഞാൻ കല്യാണി. ഞങ്ങളുടെ പടം ഏറെ സ്വപ്നത്തോടു കൂടി കാത്തിരുന്നതായിരുന്നു. ഒന്നെന്ന് പറഞ്ഞ മൂവി, അതൊരു സസ്പെൻസ് ത്രില്ലറാണ്. എല്ലാവരും പടം കാണണം. നല്ല പ്രതികരണമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വളരെയധികം സസ്പെൻസ് നിറഞ്ഞിട്ടുള്ള ഒരു പടമാണ്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞങ്ങൾ പുതുമുഖങ്ങളാണ്. ആ ഒരു കുറവല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടും. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണണം, വിജയിപ്പിക്കണം. ഓക്കെ. ഞാൻ രതികുമാർ, ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. ഞങ്ങളുടെ ഈ ഒരു പുതിയ ഒരു സംരംഭമാണ്, ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിലൂടെ ഒരുക്കിയിട്ടുള്ളൊരു ചിത്രം ഒന്ന്. ഇപ്പം ഞങ്ങൾ സമൂഹത്തിന് ഒരു പ്രത്യേകം മെസ്സേജ് കൊടുക്കാനാണ് ഉദ്ദേശിച്ചത്. അതായത് വിദ്യാർത്ഥികളോടുള്ള ക്രൂരത ഇപ്പോൾ രക്ഷിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും എല്ലാ വിഭാഗത്തിൽ നിന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഒരു മുന്നറിയിപ്പ് എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്. പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിട്ടയർമെൻറ്റ് ജീവിതം ഇനിയൊന്നും ഇല്ല എന്നുള്ളൊരു ബോധമാണല്ലോ പലർക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ ഇനി നമ്മൾ പുതിയൊരു ജീവിതത്തിലേക്ക് തുടങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യം നമ്മൾ ഒന്ന് എത്തിക്കുക എന്നുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ വിജയിച്ചില്ല എന്നുള്ളത് സിനിമ കണ്ട ആൾക്കാരാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ സിനിമയെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സഹായിക്കുക, വീണ്ടും മറ്റുള്ളവരെ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ഞാൻ ഈ സിനിമയിൽ സത്യൻ എന്നൊരു കഥാപാത്രത്തെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്രതീക്ഷിതമായിട്ടാണ് ഈ സിനിമയിൽ വന്ന് പെട്ടത്. ഓഡിഷൻ കഴിഞ്ഞ് ഓഡിഷനിൽ സെലക്ട് ചെയ്യുമായി എന്ന് പറഞ്ഞു. അതിനുശേഷം കഥ വായിച്ചപ്പോൾ ആ കഥാപാത്രത്തെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു റിട്ടയേർഡ് അധ്യാപകരുടെ കഥയായിരുന്നു. ഞാനും ഒരു റിട്ടയേർഡ് ആളാണ്. ഏകദേശം ഒരു 5-6 വർഷമായി ഞാൻ റിട്ടയർ ചെയ്തിട്ട് എനിക്ക് കഥ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ കൂടാതെ തന്നെ ഇതിൻ്റെ സംവിധായിക, ഇതിൻ്റെ ടെക്നീഷ്യന്മാർ എല്ലാവരും വളരെ എന്താ പറയുക, വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു പെരുമാറിയിരുന്നു ഒക്കെ. അത് കാരണം ഞങ്ങൾക്ക് അതിന് കുറച്ച് കൂടുതൽ ആവേശമുണ്ടായിരുന്നു. പിന്നെ എന്താവും ഏതാവും എന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റത്തെ സിനിമയാണ്. അപ്പോൾ അതിനെ ബേസ് എടുത്ത് കഥ പോണ്ട് എന്ന് പറഞ്ഞപ്പോൾ സിനിമ കണ്ടപ്പോൾ എനിക്കേറെ സന്തോഷം തോന്നി. മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അഭിപ്രായം അവർ കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ ഏറെ സന്തോഷം തോന്നി. സത്യൻ മാഷ് എന്നൊരു കഥാപാത്രത്തെയാണ് ചെയ്തത്. കണ്ടു, കുഴപ്പമില്ല, നല്ല തീമാണ്. ഒരു സൈക്കോളജി മൂവ്മെൻറ്റുള്ളൊരു പടമാണ്. മൊത്തത്തിൽ ഇറക്കട്ടില്ല, നന്നായിട്ടുണ്ട്. അഭിനയവും മറ്റേ സംവിധാനം പുതുമുഖ സംവിധായിക എന്നുള്ളത് തോന്നുന്നില്ല. നല്ലൊരു അറ്റംപ്റ്റാണ്. എല്ലാവിധ ഭാവങ്ങളും തരുന്നു. ഒരുക്കിയിട്ടുള്ള മെസ്സേജ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പടത്തിൽ സ്കൂൾ അധ്യാപകരും അതുപോലെ തന്നെ ആളുകൾ അവരുടെ പാരൻസ് ആയിക്കോട്ടെ, ഇന്നത്തെ കാലത്ത് പാരൻസ് ആണെങ്കിലും അധ്യാപകരാണെങ്കിലും കുട്ടികളെ ചൂഷണം ചെയ്യുന്നു, അല്ലെങ്കിൽ മിസ്ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ സെക്ഷുവൽ ഹരാസ് ചെയ്യുന്നു. അതിനെതിരെ പ്രതികരിക്കുന്ന മറ്റൊരു പോസിറ്റീവായിട്ടുള്ള അതേ കാറ്റഗറിയിലുള്ള ആളുകളെയാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അത് അധ്യാപകരിലും കാണിച്ചിട്ടുണ്ട്, പാരൻസ് എന്നുള്ളതിലും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാലത്ത് സമൂഹത്തിൽ നടക്കുന്ന വലിയൊരു അനീതിയാണ് നമ്മൾ ഇന്ന് ഈ സിനിമയിലൂടെ വളരെ കുറച്ച് സമയം
അല്ലെങ്കിൽ വളരെ കുറച്ച് ഇതിലൂടെ നമുക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് പുതിയ ആൾക്കാരെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഉള്ള ഒരു ടെൻഷൻ മാത്രമാണ് അതെങ്ങനെ സ്വീകരിക്കും എന്നുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും, ഈ പുതിയ കലാകാരന്മാരെ എല്ലാവരെയും, എൻ്റെ സിനിമയിൽ അഭിനയിച്ച അഭിനേതാക്കളെയും, അതുപോലെ തന്നെ പുതിയൊരാളാണ് ഞാനും, എന്നെയും സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് തിരിച്ചു തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെ നിൽക്കുന്നത്. അനുഷാജി, ഞാൻ ഈ സിനിമയിൽ ക്യാമറയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ റെസ്പോൺസ് നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടിരിക്കുന്നത്. എല്ലാവരും സിനിമ ഒന്ന് കാണുക, ഞങ്ങളുടെ ഈ ചെറിയ സംരംഭം വിജയിപ്പിക്കുക. നമ്മളിതിനകത്തൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഫാമിലിയെ ഏതൊരു രീതിയിലും കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എല്ലാവരുടെ റെസ്പോൺസ്, പിന്നെ ഒരു ചെറിയ മൂവി ആയതുകൊണ്ട് അതിൻ്റേതായ പുതിയ പുതിയ ആർട്ടിസ്റ്റുകളായിട്ടുള്ളതിൻ്റെ ഒരു പോരായ്മ കൊണ്ടാണ് ആൾക്കാരുടെ ഒരു കാരണം. സ്കൂൾ ജീവിതത്തിലും കുട്ടികൾക്കുണ്ടാകുന്ന ഓരോരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, അതുപോലെ തന്നെ അവരുടെ റിട്ടയർ ലൈഫിലുണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും, അവരെങ്ങനെ അത് എൻജോയ് ചെയ്യുന്നു, അതൊക്കെയാണ് ഈ ഒരു മെസ്സേജ് പോലെയാണ് ഈ മൂവി മുന്നോട്ട് കൊണ്ടുപോയത്. മൂവിയുടെ റിവ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഇതിൽ വന്നിരിക്കുന്നത്, പുറത്തു വന്നിരിക്കുന്ന ഫസ്റ്റ് മൂവിയാണ്. അതിൻ്റെതായി ഒരുപാട് അനലൈസ് ചെയ്യാനുണ്ടായിരുന്നു. ഇനി അടുത്ത മൂവി വരുമ്പോഴേക്കും നമുക്ക് എങ്ങനെ എന്തൊക്കെ ചേഞ്ച് ആക്കാമെന്നുള്ളതാണ് ഞങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചെയ്തതിനെക്കാട്ടി നന്നായിരിക്കുന്നു, അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി ബാക്കി എല്ലാവരും കണ്ടിട്ട് എല്ലാവരുടെ സപ്പോർട്ടും വേണം. റിസൾട്ട് ഞങ്ങളെ അറിയിക്കണം, അതിനനുസരിച്ച് ഞങ്ങൾക്ക് ചേഞ്ച് ആവാൻ പറ്റും. അടുത്ത ഞങ്ങൾ അടുത്ത മൂവി എന്തായാലും ഉടനെ പ്രതീക്ഷിക്കാം. നമസ്കാരം. എൻ്റെയും ജീവിതത്തിലെ ഒരു നല്ല ആദ്യത്തെ ഒരു ദിവസമെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരു സ്വതന്ത്ര സംഗീത സംവിധാനമായി ആദ്യം ചെയ്യുന്നൊരു സിനിമയാണ്. പാട്ടുകൾ കേട്ട എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. മൊത്തത്തിൽ സിനിമ ഒരു പുതിയൊരു പാറ്റേൺ, നമ്മൾ അമിതമായ ഓർക്കസ്ട്രേഷനൊന്നും ഇല്ലാതെ ഒരു നല്ല പാറ്റേൺ ഈ സിനിമയിലൂടെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് രണ്ടു പേര് നല്ലൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾ, നിങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കളാണ് മറ്റുള്ളവരെ ഈ തിയേറ്ററിലേക്ക് പടം കാണിക്കാനായിട്ട് എത്തിക്കുക, നല്ലൊരു വിജയമാക്കി പടത്തെ മാറ്റുക. ചെറിയൊരു വലിയ പടം, ഇത്രയും നല്ലൊരു അവസരം തന്ന അനുപമ മേഡത്തോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കപിൽ സാറിനോടും, പിന്നെ എൻ്റെ പാട്ടുകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ പടം കാണണം. നല്ലൊരു ചെറിയ വലിയ മെസ്സേജ് ഈ പടത്തിലുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ബിഗ് സ്ക്രീനിൽ കാണാമെന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു. പടം കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാം. നല്ലൊരു വെറൈറ്റി കഥയും കാര്യങ്ങളൊക്കെയാണ്, നല്ല പാട്ടുകളുണ്ട്, റൊമാൻസിക് സോങ്ങുകളും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സന്തോഷം എല്ലാവരും കണ്ട്. ഇനി അഭിപ്രായം പറയുക. ഞാൻ ആദ്യം തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ടൈം നിങ്ങളെല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ എല്ലാവർക്കും കാണാൻ പറ്റിയ മൂവിയാണ്, ത്രില്ലർ ടൈപ്പാണ്. പിന്നെ അതിനകത്ത് ഞാൻ ഒരു ചെറിയ ക്യാരക്ടറും ചെയ്യുന്നുണ്ട്, ഒരു നെഗറ്റീവ് റോള്. നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെയാണ് പോസിറ്റീവായിട്ട് തന്നെ പറയുന്നത്, തിയേറ്ററിൽ തന്നെ കാണാവുന്ന ഒരു നല്ലൊരു പടമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ കൊച്ചു സിനിമയെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യൂ.